കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയും പാർട്ടി വിടുമോ? ശർമ്മ ഹിമാചലിൽ ബി ജെ പിയുടെ മുഖമായി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യക്ഷപ്പെടുമോ? ഗുലാം നബി ആസാദ് പുതിയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയുടെ പിന്തുണയോടെ വീണ്ടും കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയാകുമോ? ഈ വർഷം അവസാനം രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറുപ്പ് ചീട്ടായിരിക്കുമോ ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളും? അതിന് സാധ്യതകൾ വളരെയേറെയുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയും നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തരായി അറിയപ്പെട്ടവരാണ്. രണ്ടുപേരും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷന്മാർ, പലതവണ കേന്ദ്രമന്ത്രിമാരായിരുന്നവർ. ഗുലാം നബി ആസാദ് ഒരു തവണ കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി പദവും അലങ്കരിച്ചു. രണ്ടര വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് ജമ്മു കാശ്മീരിൻ്റെ സുവർണകാലമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കൈപ്പിടിയിൽ കോൺഗ്രസ് തമരുകയും കെ സി വേണുഗോപാലിനെ പോലുള്ളവർ നിയാമക ശക്തികളാവുകയും ചെയ്തതോടെ പഴയ പടക്കുതിരകൾ കിതച്ചു തുടങ്ങി. രാഹുൽ ഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്ത സമയത്ത് മുതിർന്ന നേതാക്കൾ ആരും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനും ഇ ഡിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ഡൽഹിയിൽ ഉണ്ടായില്ലെന്നോർക്കണം. ഗുലാം നബി ആസാദ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് പാർട്ടിയുടെ ട്രബിൾ ഷൂട്ടർ എന്നായിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ചലിക്കണമെന്ന് ഒരു കാലത്ത് നിർദ്ദേശം നൽകിയിരുന്നതും ഗുലാം നബി ആസാദായിരുന്നു. എന്നാൽ ആ കാലമെല്ലാം പോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനമോ രാഷ്ട്രപതി സ്ഥാനമോ ഒക്കെ അലങ്കരിക്കാൻ അർഹതയും കഴിവുമുള്ള തന്നെപ്പോലൊരാളെ രാഹുൽ ബ്രിഗേഡ് അവഗണിക്കുകയാണെന്ന തോന്നലിലാണ് അദ്ദേഹം ബി ജെ പിയുമായി അടുക്കാൻ തുടങ്ങിയത്. രാഹുലിൻ്റെ നേതൃത്വത്തിനെതിരെ കലാപക്കൊടിയുയർത്തിയ നേതൃസംഘമായ G23 പിന്നിലെ ബുദ്ധികേന്ദ്രവും ഗുലാം നബി ആസാദായിരുന്നു. അതുകൊണ്ട് ആസാദിനോട് ക്ഷമിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കഴിയില്ല. ഇതറിഞ്ഞുകൊണ്ടാണ് 45 കൊല്ലം താൻ സേവിച്ച പാർട്ടിയോട് വിട പറയാൻ ഗുലാം നബി ആസാദ് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നത്. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ NSU സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ആനന്ദ് ശർമ്മ. UPA സർക്കാരിൽ വിദേശകാര്യ വാണിജ്യ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. ആ സർക്കാരിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിമാരിൽ ഒരാളെന്ന് പേരെടുത്ത ആളും കൂടിയാണ്. എന്നിട്ടും രാഹുൽ ബ്രിഗേഡിൻ്റെ കണ്ണിൽ അദ്ദേഹവും ചതുർത്ഥിയായി. ഈ രണ്ട് സീനിയർ നേതാക്കൾക്കും രാജ്യസഭാ സീറ്റ് നൽകേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തതോടെ BJP കാര്യങ്ങൾ എളുപ്പമായി. ആനന്ദ് ശർമ്മയും BJP അഖിലേന്ത്യാ പ്രസിഡന്റ് JP നദ്ദയും ഒരേ നാട്ടുകാരും സുഹൃത്തുക്കളുമാണ്. BJP ഹിമാചലിൽ അവതരിപ്പിക്കാൻ പറ്റിയ മുഖവുമാണ് ആനന്ദ് ശർമ്മ. ഗുലാം നബി ആസാദ് BJPയോട് ചായ്വ് പ്രകടിപ്പിക്കുക എന്നാൽ BJPയുടെ കാശ്മീർ നയത്തിന് അത് വലിയ അംഗീകാരമാവുക എന്നാണ് അർത്ഥം. ഏതായാലും BJP ക്യാമ്പ് വളരെ സന്തോഷത്തിലാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ വളരെ തന്ത്രപരമായി അവർ വിഭജിച്ചു. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിപക്ഷം ഉഴലുമ്പോൾ BJP നേതൃത്വം ഒഴിഞ്ഞ ഗോൾ പോസ്റ്റിലേക്ക് ഗോളുകൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആസാദിനെയും ശർമ്മയെയും പോലുള്ള കോൺഗ്രസിലെ അതിപ്രഗത്ഭരായ നേതാക്കളെ കൂടി കുടക്കീഴിൽ കൊണ്ടുവരുമ്പോൾ 2024 പൊതു തിരഞ്ഞെടുപ്പ് തങ്ങളുടെ കൈവെള്ളയിലെ മധുര നാരങ്ങ മാത്രമാണെന്ന് BJP കേന്ദ്ര നേതൃത്വം ഉറപ്പിക്കുകയാണ്.